എന്ത് ഭരണമാണ് ഇവിടെ ഉള്ളത്? ഇവിടെ ഒരു ഭരണകൂടം ഉണ്ടെന്ന് പറയാൻ സാധിക്കുമോ? എന്നിട്ട് കേരളം എല്ലാ രംഗത്തും നമ്പർ വൺ ആണെന്നും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി നേരെ അമേരിക്കയ്ക്ക് പാവപ്പെട്ടവൻ്റെ കാശ് എടുത്തുകൊണ്ട് വിറ്റടിക്കുക. ഈയിടെ ഒരു പോസ്റ്റ് കണ്ടു, എന്നെ കാരുണ്യത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം കൂടും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സാധാരണക്കാരൻ്റെ നികുതി പണി എടുത്തുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നത്. എവിടെയാ ഭൂർഷോ അമേരിക്ക? ഈ നാണം കെട്ടവന് ചൈനയിലേക്കോ ക്യൂബയിലേക്കോ പോകാൻ പാടില്ലായിരുന്നു കമ്മ്യൂണിസം പറയുന്നത്? അമേരിക്കയിലേക്ക് വെച്ചടിക്കുക, അമേരിക്കൻ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ച് സദ്ദാം ഹുസൈനെ അമേരിക്ക തൂക്കിക്കൊന്നെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തവരല്ലേ ഇവര്? എന്നിട്ട് അമേരിക്കയിലേക്ക് പോകുന്നു. ഇതാ പുറകെ കോടിയേരിയും പോകുന്നു, അടുത്ത മന്ത്രിമാരും പോകുന്നു. ഇവരുടെ കുടുംബസ്വത്ത് എടുത്തോണ്ട് വാങ്ങിക്കൂടെ ഇവർക്ക്? ഈ പാവപ്പെട്ടവരെ പണം എടുത്തുകൊണ്ടല്ലേ ഇവർ പോകുന്നത്? നമ്മുടെ സമൂഹത്ത് ജീവിക്കുന്നവർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരന്മാർ, ഏതെങ്കിലും വണ്ടി കിട്ടിയാൽ ഒരു സ്റ്റുഡൻറ്റ് വിസയിലെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ വേണ്ടിയിട്ട് അവസരം നോക്കിയിരിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, പറഞ്ഞ പോലെ മാൾട്ടയിൽ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ വെപ്രാളപ്പെടുന്നു. ഈ കൈ പറഞ്ഞ പോലെ കേരളം അത്ര സുന്ദരമാണെങ്കിൽ, ഇവിടെ എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമുണ്ടോ? യുക്രൈനിൽ യുദ്ധം ഉണ്ടായപ്പോൾ എത്രയോ മലയാളി വിദ്യാർത്ഥികളാണ് ഉക്രൈനിൽ പഠിക്കുന്നത്. നമ്മൾ അന്ധമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ബുദ്ധിയെ പണയം വെച്ചിട്ട് അന്ധമായിട്ടുള്ള ന്യായീകരണം പാടില്ല. കേരളം ഇന്ന് പിണറായി ആദ്യമായിട്ടല്ല ഇടതുപക്ഷം ഭരിക്കുന്നത്. എത്രയോ കാലം ഇടതുപക്ഷം ഇവിടെ ഭരിച്ചു, എത്രയോ കാലം വലതുപക്ഷം ഭരിച്ചു. ഇതിൻ്റെ പരിണതഫലം എന്താണെന്ന് കേരളത്തിലുള്ളത്? കൊറോണ വന്ന നട്ടം തിരിഞ്ഞ തൊഴിലാളികൾ, എത്രയോ പേരുടെ ജോലി നഷ്ടപ്പെട്ടു. ഇവർക്ക് വേണ്ടി സർക്കാർ എന്താണ് ചെയ്തത്? ഒരു ശരാശരി മലയാളിയുടെ അവസ്ഥ ഇന്നെന്താണ്? ഈ മദ്യവും ലോട്ടറിയും അല്ലാതെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇന്ത്യയിലെ 100 യൂണിവേഴ്സിറ്റികൾ UGC ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മികച്ച യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ UGC ലിസ്റ്റ് ചെയ്ത 100 യൂണിവേഴ്സിറ്റികളിൽ കേരളത്തിൽ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മുടെ മക്കൾ ഇന്ന് എവിടെയാണ് പഠിക്കുന്നത്? കർണാടകയിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും മഹാരാഷ്ട്രയിലല്ലേ നേഴ്സിംഗിനും മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്കും പോകുന്നത്? കേരളത്തിൽ അതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഈ തമിഴ്നാട്ടിലൊക്കെ പോയി വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ പഠിക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നോ? ഇതിനൊക്കെ ഇവിടെ ഭരിക്കുന്നവർക്ക് എന്ത് മറുപടി പറയാനാണുള്ളത്? മാറി മാറി ഭരിച്ചല്ലോ ഇടതുപക്ഷവും വലതുപക്ഷവും ഇത്രയും വർഷവും. ഈ മാറി മാറി ഭരിച്ചിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠിക്കാനുള്ള സൗകര്യമില്ലാതെ മറ്റന്യ സംസ്ഥാനങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് അവിടുത്തെ ഭക്ഷണവും കഴിക്കാൻ പറ്റാതെ അസിഡിറ്റിയും പിടിച്ച് ആരോഗ്യവും നശിപ്പിച്ച് അവിടെ പഠിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയതാരാണ്? ഉക്രൈനിൽ പോയി നമ്മുടെ മലയാളി വിദ്യാർത്ഥികൾ മെഡിക്കൽ വിദ്യാഭ്യാസം നടത്തേണ്ട സാഹചര്യം ഉണ്ടാക്കിയതാരാണ്? ലോകമെമ്പാടും ഇന്ന് പോയിട്ട് ഏതെല്ലാം വിധത്തിൽ കഷ്ടപ്പെട്ടാണ് മലയാളികൾ ജീവിക്കുന്നത്? ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഏത് വണ്ടി കിട്ടിയാലും ഏത് വിസ കിട്ടിയാലും കള്ള വിസയിലും വിസ ഇല്ലാതെ കള്ള വിസയിലും ഇറ്റലിയിലും മാൾട്ടയിലും പോയി ചാടുന്നില്ലേ? ഈ രാജ്യത്ത് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഉന്നത വിദ്യാഭ്യാസം സിദ്ധിച്ചവരല്ലേ ഇവിടുന്ന് പോകുന്നത്? ഡിഗ്രി കഴിഞ്ഞവർ, പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഉള്ളവർ, നേഴ്സുമാർ, BEd കഴിഞ്ഞവർ എല്ലാവരും ഇവിടുന്ന് പോകും. ഡോക്ടർമാർ തന്നെ ഈ നാട്ടിൽ നിന്ന് ചാടിപ്പോവല്ലേ? എന്തുകൊണ്ടാണത്? ഈ രാജ്യത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കുവാൻ സാധിക്കുമോ? ഒരു സർക്കാർ ഓഫീസിൽ പോയാൽ നമ്മുടെ കാര്യങ്ങൾ നടത്താൻ സാധിക്കുമോ? എത്ര ദിവസം കയറി ഇറങ്ങണ ഒരു സർക്കാർ ഓഫീസ്? സെക്രട്ടേറിയറ്റ് നിങ്ങൾ പോയിട്ടുണ്ടോ? സെക്രട്ടേറിയറ്റിലെ അവസ്ഥ എന്താണ്? സെക്രട്ടേറിയറ്റിൽ പോയിട്ട് നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ ഇവിടെ നടക്കുമോ? സാധാരണക്കാരന് ചെയ്യാൻ സാധിക്കുമോ? എന്ത് ഭരണമാണ് ഇവിടെ ഉള്ളത്? ഇവിടെ ഒരു ഭരണകൂടം ഉണ്ടെന്ന് പറയാൻ സാധിക്കുമോ? എന്നിട്ട് കേരളം എല്ലാ രംഗത്തും നമ്പർ വൺ ആണെന്നും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി നേരെ അമേരിക്കയ്ക്ക് പാവപ്പെട്ടവൻ്റെ കാശ് എടുത്തുകൊണ്ട് വിറ്റടിക്കുക. ഈയിടെ ഒരു പോസ്റ്റ് കണ്ടു, എന്നെ കാരുണ്യത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം കൂടും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സാധാരണക്കാരൻ്റെ നികുതി പണി എടുത്തുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നത്. എവിടെയാ ഭൂർഷോ അമേരിക്ക? ഈ നാണം കെട്ടവന് ചൈനയിലേക്കോ ക്യൂബയിലേക്കോ പോകാൻ പാടില്ലായിരുന്നു കമ്മ്യൂണിസം പറയുന്നത്? അമേരിക്കയിലേക്ക് വെച്ചടിക്കുക, അമേരിക്കൻ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ച് സദ്ദാം ഹുസൈനെ അമേരിക്ക തൂക്കിക്കൊന്നെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തവരല്ലേ ഇവര്? എന്നിട്ട് അമേരിക്കയിലേക്ക് പോകുന്നു. ഇതാ പുറകെ കോടിയേരിയും പോകുന്നു, അടുത്ത മന്ത്രിമാരും പോകുന്നു. ഇവരുടെ കുടുംബസ്വത്ത് എടുത്തോണ്ട് വാങ്ങിക്കൂടെ ഇവർക്ക്? ഈ പാവപ്പെട്ടവരെ പണം എടുത്തുകൊണ്ടല്ലേ ഇവർ പോകുന്നത്? എന്നിട്ട് ഇവരെന്തുണ്ടാക്കി എന്നാണ് പറയുന്നത് നേതാക്കൾ? ഈ കേരളത്തിൽ ഇവരെന്താണ് ഉളർത്തിയത്? ഇപ്പൊ അതാ കേരളയിലെന്ന് പറഞ്ഞുകൊണ്ട് കുറ്റിയിടുന്നു. 4000 രൂപ ടിക്കറ്റ് കൊടുക്കണം കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക്. ഇവർക്ക് വിമാനത്തിൽ പോയാൽ പോരെ? കേന്ദ്ര സർക്കാർ റെയിൽവേ കൊണ്ടുവന്നിട്ടുണ്ട്. ആ റെയിൽവേ 2 ട്രെയിന് സ്പീഡ് കൂട്ടിയിട്ടാൽ മതി. ഇവിടുന്ന് തെക്ക് വടക്ക് ആരാ പോകാനുള്ളത് കേരളത്തിൽ നിന്ന്? കാസർഗോഡ് തിരുവനന്തപുരത്തിന് സെക്രട്ടേറിയറ്റ് പോകുന്നവരോ? ഈ പാർട്ടി സമ്മേളനം നടത്തുമ്പോൾ അല്ലാതെ ആരാ അങ്ങോട്ട് വേണ്ട പോകാനുള്ളത്? അതിന് കേരളത്തിൽ വ്യവസായം ഉണ്ടോ? വ്യവസായം നടത്തണമെങ്കിൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ പോകണം. ആകെ ഒരു വ്യവസായം ഉണ്ടായിരുന്ന കിറ്റക് സാബുവിൻ്റെ വ്യവസായമാ. അയാൾ ഇവിടെ തല്ലി പൊടിക്കാൻ വേണ്ടിയല്ലേ ഇവർ 2 കൂട്ടരും കൂടെ നോക്കുന്നത്? അയാളെ ഇവിടെ പച്ച തുടങ്ങിക്കരുത്. ഒരു തീപ്പെട്ടി കമ്പനി ഉണ്ടോ കേരളത്തിൽ? എന്ത് വ്യവസായമാണുള്ളത്? ആകെ വ്യവസായമുള്ളത് കൊടികുത്തൽ വ്യവസായം.
എന്നിട്ട് അവർക്ക് ഇവിടെ കേരയിൽ കൊണ്ടുവരണം. പാവപ്പെട്ടവനെ ജീവിക്കാൻ അനുവദിക്കരുത്. ഇതല്ല ഇവിടെ പിണറായിയും കൂട്ടരും കൂടെ കാഴ്ച വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദേവി ഇത് പ്രിയപ്പെട്ടവരെ ഗ്രൂപ്പിൽ വന്ന് അധികം ന്യായീകരിക്കരുത്. ഒന്നെങ്കിൽ കൃത്യമായ ഉത്തരം പറയാം, എന്താണ് ചെയ്തത്? ഈ രാജ്യത്തെ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് അവരുടെ ടാക്സ് കുറച്ച് കൊടുത്തോ? റോഡ് ടാക്സ് കുറച്ച് കൊടുത്തോ? ഇലക്ട്രിസിറ്റി കുറച്ച് കൊടുത്തോ? അവർക്ക് എന്ത് സഹായമാണ് ഈ പാവപ്പെട്ടവർക്ക് ഈ സർക്കാർ ചെയ്തത്? എന്ത് വികസനമാണ് ഇവിടെ കൊണ്ടുവരുന്നത്? ഇപ്പോൾ ഇവിടെ റോഡ് വികസനം നടക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, 50% മുടക്കിയിട്ട്. എന്ത് വികസനം ഇവർ കൊണ്ടെന്നാണ് പറയുന്നത്? സാധാരണക്കാരനെ മാറി മാറി ഇവർ കൊള്ളയടിക്കുകയത്. ഇതിപ്പോൾ തലശ്ശേരി പാല് ഉരുണ്ട് വീഴുന്നു, പണിതുകൊണ്ടിരിക്കുന്ന പാല് പാലാരിവട്ടം പാല് ഉണ്ട് ഉരുണ്ട് വീണു. ആരെങ്കിലും സൃഷ്ടിച്ചോ ഇവിടെ? ഇവിടെ ആർക്കെങ്കിലും ശിക്ഷ കിട്ടുമോ? അഴിമതി കേസ് ജയിലിൽ കിടന്ന ബാലകൃഷ്ണപിള്ളിയല്ലേ ഇവിടെ പിടിച്ച് പിണറായി ക്യാബിനറ്റ് റാങ്കിലാക്കിയത്? ഇതാണ് മാതൃക. ഇന്ത്യയിൽ ആദ്യമായി അഴിമതി കേസ് സൃഷ്ടിക്കപ്പെട്ടത് ബാലകൃഷ്ണപിള്ളി. ആ ബാലകൃഷ്ണപിള്ളിയെ പിടിച്ച് ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് ആദരിച്ചു പിണറായി സർക്കാർ. എന്നിട്ട് ഇവർ ആദർശം പറയുന്നത്. ഈ രണ്ട് കൂട്ടരും കൂടെ ഭരിച്ചു മുടിച്ചവർക്ക് ആകെയുള്ള പ്രതീക്ഷയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കിഴക്കമ്പലത്ത് കണ്ടത്. ശ്രീ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞ പോലെ ചെയ്തു. നിങ്ങൾക്ക് കേരളത്തെ ഉത്തരേന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കേരളത്തെക്കാൾ 100 വർഷം പുറകിലാണ് ഉത്തരേന്ത്യ. അതിവിടെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഉണ്ടാക്കിയതല്ല. ഇവിടെ ക്രിസ്ത്യൻ മിഷനുമാർ കൊണ്ടുവന്ന് സ്കൂൾ സ്ഥാപിച്ചു ആദ്യകാലങ്ങളിൽ. അങ്ങനെ പള്ളിക്കൂടങ്ങൾ കൊണ്ടുവന്ന് പള്ളിയുടെ കൂടെ പള്ളിക്കൂടങ്ങൾ കൊണ്ടുവന്ന് കേരളത്തിൽ വിദ്യാഭ്യാസം ഉണ്ടായി, നവോത്ഥാന മൂവ്മെന്റ് ഉണ്ടായി. അങ്ങനെ ഭൗതികമായിട്ടും മറ്റ് സാഹചര്യവശാലും കേരളം ഉത്തരേന്ത്യക്കാരും വളരെ മുന്നിലാണ്. അതുകൊണ്ട് കേരളം ഇന്ന് മത്സരിക്കേണ്ടത് ജർമ്മനിയും ജപ്പാനും USAയുമായിട്ടാണ്, അല്ലാതെ ഉത്തർപ്രദേശും ബീഹാറുമായിട്ടല്ല കേരളം മത്സരിക്കേണ്ടത്. ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.